കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ പശ്ചിമഘട്ട സംരക്ഷണ പദ്ധതിയിലെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് കടമ്പനാട് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വിനോദയാത്രകൾ വിവാദമാകുന്നു. കാർഷിക പ്രശ്നങ്ങൾ പഠിക്കാൻ എന്ന പേരിൽ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും നടത്തിയ യാത്രകൾക്കായി 2.5 ലക്ഷം രൂപയിലധികമാണ് ഭരണസമിതി ചെലവിട്ടിരിക്കുന്നത്. കർഷകരുടെ നേരുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് പഞ്ചായത്ത് ഭരണസമിതി ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും നടത്തിയ യാത്രയുടെ ചെലവുകൾ സംബന്ധിച്ച വിവരാവകാശ രേഖയാണിത്. പശ്ചിമഘട്ട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവിഷ്കരിച്ച പദ്ധതിയിൽ നിന്നുമാണ് കടമ്പനാട് പഞ്ചായത്ത് ഭരണസമിതി 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് വിനോദയാത്ര പോയത്. പത്തനംതിട്ട ജില്ലയിലെ കർഷകരുടെ ജീവിത പ്രശ്നങ്ങൾ പഠിക്കാനും കാർഷികോൽപാദനം നേരെയാക്കാനും ഊട്ടിയിലെ ഹെറിറ്റേജ് റിസോർട്ടിൽ താമസിച്ചതിന് മാത്രം 20,000 രൂപ ചെലവായി. ഇതിനു പുറമെ 2 ദിവസം നീണ്ട യാത്രക്കായി വണ്ടി വാടകയായി 60,200 രൂപയും നൽകി. നിലമേൽത്തോട് മണ്ണടി എന്ന പദ്ധതിയിലെ 43 ലക്ഷം രൂപ എന്തിനൊക്കെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിനും പഞ്ചായത്തിന് വ്യക്തമായ ഉത്തരമില്ല. എത്ര രൂപ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ശതമാന കണക്കിൽ. നികുതി പണം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ അഴിമതി നടത്തി ദൂർത്തടിച്ച് ഉല്ലാസയാത്ര നടത്തിയ ഈ ഭരണസമിതിക്കെതിരെയും ഗ്രാമപഞ്ചായത്തിനെതിരെയും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയും മണ്ണടി പ്രകൃതി സംരക്ഷണ സമിതിയും. ഇതിനു പുറമെയാണ് 8,60,000 രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ മറ്റൊരു വിനോദയാത്രയ്ക്കായും ചെലവഴിച്ചിരിക്കുന്നത്. കാർഷിക പ്രശ്നങ്ങൾ പഠിക്കാൻ എന്ന പേരിൽ പോയ യാത്രയിൽ പങ്കെടുത്തതെല്ലാം കോൺഗ്രസ് ഭരണസമിതിയിലെ അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും അവരുടെ ബന്ധുക്കളും മാത്രമാണ്. എന്നാൽ ഈ പദ്ധതികൾ ഉൾപ്പെടുത്തി ചെയ്യേണ്ട ഭൂരിഭാഗം ജോലികളും പഞ്ചായത്തിലൊന്നും ചെയ്തിട്ടുമില്ല. കർഷകരെ സഹായിക്കാൻ സർക്കാർ നൽകിയ പണം ഭാഗമായിട്ട് ചെലവഴിച്ച കടമ്പനാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവും ഇതോടെ ഉയരുന്നുണ്ട്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.